രാഹുൽ ഗാന്ധിയുടെ പുതിയ ഉറച്ച നിലപാട് ആർഎസ്എസിനെ നെഞ്ചേറ്റി നടക്കുന്നവരും ബിജെപിയെ ഭയക്കുന്നവരും ഇനി കോൺഗ്രസ്സിൽ വേണ്ട എന്നുള്ള നിലപാട് അതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്നുള്ള പ്രഖ്യാപനം കേരളത്തിലെ പലരുടെയും ഉറക്കം കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ബിജെപിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു വിലപേശി അധ്യക്ഷ സ്ഥാനവും നിയമസഭാ സീറ്റും പാർലമെന്റ് സീറ്റും ഒക്കെ സംഘടിപ്പിച്ച ആളുകൾ ഉണ്ട് കോൺഗ്രസ്സിൽ കേരളത്തിൽ ഇപ്പോഴും ബിജെപിക്കെതിരെ നാല് വാക്ക് നട്ടെല്ലുയർത്തുന്നു പറയാൻ മടി കാണിക്കുന്നവർ പിണറായി വിജയനെ എത്ര വേണമെങ്കിലും പറഞ്ഞോളും പക്ഷേ ബിജെപിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാകാത്തവർ ബിജെപിക്കെതിരെ പറയുന്നത് എപ്പോഴാണ് പിണറായിയും ബിജെപിയുമായി സഖ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം കോൺഗ്രസിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് എന്ന് ഇപ്പോഴും തിരിച്ചറിയാത്ത കുറേ നേതാക്കന്മാർ അവർ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ അവർക്ക് കൂടിയുള്ള സന്ദേശമായി രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളെ കാണണം കോൺഗ്രസ്സിന് സംഭവിച്ച ദേശീയ തലത്തിലെ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ബിജെപിയുടെ ബി ടീമായി മാറി എന്നതുതന്നെയാണ് എത്രയോ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശും കർണാടകയും ഗോവയും മണിപ്പൂരും ഒക്കെ ഉദാഹരണം ബി ജെ പിക്ക് മുന്നിൽ അധികാരം അടിയറ വച്ചു കൊടുത്തത് ഭരണത്തിലേക്ക് എത്താനുള്ള വഴികൾ തുറന്നിട്ട ശേഷവും അല്ലെങ്കിൽ ഭരണത്തിൽ ഇരുന്നതിന് ശേഷവുമൊക്കെയാണ് ഒന്നോർത്ത് നോക്കണം കിട്ടിയ അധികാരം നിലനിർത്താൻ സാധിക്കാതെ ബി ജെ പിക്ക് മുന്നിൽ അത് അടിയറ വയ്ക്കേണ്ടി വന്നത് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനൊരു ചുക്കും ചെയ്യാനില്ല എന്നുള്ള ബോധ്യം കൂടെ ഉള്ളവരിൽ തന്നെ ഉണ്ടായിപ്പോയതുകൊണ്ടാണ് അവിടേക്ക് പോയാൽ പോരെ എന്നുള്ള ഒരു തോന്നൽ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അവർ ബി ജെ പിയുടെ മറ്റൊരു ചെറിയ ബി ടീമായി മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അതേ നിലപാടുകൾ പിന്തുടരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ മുന്നോട്ട് വച്ചിരുന്ന മതേതര നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ എന്തിന് പിന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു അങ്ങ് ബി ജെ പിയിൽ പോയാൽ പോരെ എന്ന് തോന്നിയ ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പതനം സംഭവിക്കുന്നത് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ആളുകളെ എത്തിച്ചതിനു ശേഷം ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല അങ്ങനെ രാഹുൽ ഗാന്ധി വലിയ മാറ്റങ്ങൾ വരുത്താൻ ആർ എസ് എസ് വിധേയത്വമുള്ളവരെ ബി ജെ പിയെ ഭയമുള്ളവരെ ഒക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ വിരലിലെണ്ണാവുന്നവരെ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടാകൂ നേതൃനിരയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതൊരു വലിയ നീക്കമാണ് ഒരു ശുദ്ധി കലശത്തിലൂടെ മാത്രമേ സംഘപരിവാറിനെതിരായിട്ടുള്ള തുറന്ന യുദ്ധമുഖം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ മാത്രമേ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന് രാഹുലിന് ബോധ്യമാകുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലടക്കം പല പ്രമുഖ നേതാക്കളെയും നിരാശപ്പെടുത്തുമെങ്കിലും അതുതന്നെയാണ് നിലപാട് അതുതന്നെയാകണം നിലപാട്